بسم الله الرحمن الرحيم. حلور القلب ഹൃദയ സാന്നിധ്യം. ഹൃദയം എപ്പോഴും അള്ളാഹുവിനോട് കൂടെയാവുക. അള്ളാഹു എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് മുറിയാതിരിക്കുക, മുങ്കത്തിയാവാതിരിക്കുക, ഇത് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നമുക്ക് അള്ളാഹു എന്ന ചിന്തയല്ലാത്ത ബാക്കിയുള്ള എല്ലാ ചിന്തയും എല്ലാ സമയത്തും ഉണ്ട്. ഈ ചിന്ത നമുക്കില്ല, ഇത് പോരാ. ഇമാം വസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഇഅലം, ഒന്ന് അറിയും അഞ്ച, നീ അറിയൂ, അന്നൽ മുഅ്മിന, നിശ്ചയം ഒരു മുഅ്മിനായ മനുഷ്യൻ, കൂടാതെ കഴിയൂല. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അനിവാര്യമാണ് എന്ത്? അല്ലാഹുവിനെ തഅലീം ചെയ്യുക. ഖൽബിൽ അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അവൻ്റെ അപ്പുറം മറ്റൊരാളില്ല. പരമമായ ആള് അല്ലാഹുവാണ്. അവനാണ് ഈ പ്രപഞ്ചം പടച്ചത്. എപ്പോഴും നമ്മളെ മനസ്സകത്ത് ഏറ്റവും വണ്ണമുള്ളവനും വലിയവനും അല്ലാഹു ആവണം. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴെയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു ഏറ്റവും ഉന്നതനാണ്. ഒരു പ്രവാചകനോ ഒരു മലക്കോ ഒരു വലിയോ അല്ലാൻ്റെ അപ്പുറല്ല. ഒക്കെ ഇങ്ങോട്ട് അത്യുന്നതൻ അല്ലാഹു മാത്രമാണ് എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. പിന്നെന്താ, ഒരു ഭയം വേണം. വേണ്ടാത്തരങ്ങൾ ചെയ്താൽ, വേണ്ടാത്തരങ്ങൾ പറഞ്ഞാൽ, വേണ്ടാത്തരത്തിലേക്ക് നോക്കിയാൽ, വേണ്ടാത്തത് കേട്ടാൽ അല്ലാഹു നരകത്തിലേക്ക് എടുത്തെറിയും. ആക്കിബത്ത് മോശമാക്കും. ചിലപ്പുറം ഖബറിൽ വെച്ച് പിടിച്ച് മുട്ടും നമ്മൾ. ഒരു ഭയവും നമുക്കൊരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും വേണം. എപ്പോഴും അമ്ന വരും, ഞാൻ കഴിച്ചിലാകും, എന്നെ രക്ഷപ്പെടുത്തും എന്ന് നമ്മൾ ഉറപ്പിക്കരുത്. ഭയവും നമുക്ക് വേണം. വറാജിയല്ലഹു, അതോടുകൂടെ പ്രതീക്ഷമാണ്. ഓവർ ഖൗഫ് വേണ്ട. ഓവർ ഖൗഫ് അപ്പോൾ എന്താ റജാവ് വരണം. എൻ്റെ റബ്ബ് റഊഫാണ്, വല്ലാത്ത കൃപയുള്ളവനാണ്, വല്ലാത്ത കാരുണ്യമുള്ളവനാണ്, എന്നെ രക്ഷപ്പെടുത്തു. വ മുസ്തഹിയൻ മിൻ തഖസീരിഹി, വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്നുള്ള ലജ്ജയും നമുക്ക് വേണം. നമുക്ക് കാര്യമായിട്ട് ഭയം എന്താ, മനിയന്മാർ കാണുമോ, മനുഷ്യന്മാർ കാണുമോ, ഇതല്ല നമ്മളെ പ്രശ്നം. ഓലെന്തേം പറയോ, അങ്ങനെയല്ല. എൻ്റെ റബ്ബ് അറിയുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് കാണണ്ടല്ലോ. ഈ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചാൽ പിന്നെ അപ്പോൾ നമ്മളെ സകല സകല ചിന്തയും സെക്കൻഡുകളും മിനിറ്റുകളൊക്കെ അല്ലാഹുവിലാണല്ലോ. കാരണം ഖൽബിൽ എപ്പോഴും അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ. അതോടുകൂടെ അല്ലാഹുവിനെ പറ്റി പേടി, അല്ലാഹുവിനെ തൊട്ട് പേടി, അല്ലാഹുവിൽ ഒരു പ്രതീക്ഷയും പിന്നെ ലജ്ജയും വേണ്ടാത്തരങ്ങൾ ചെയ്യും. അത് ഇതൊക്കെ തന്നെയാണ് ഹുളൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം. അല്ലാഹു ഹൃദയ സാന്നിധ്യം നൽകട്ടെ. അല്ലാഹുവിലായിട്ട് പറയാനും കേൾക്കാനൊക്കെ സുഖ. അല്ലാഹുവിനൊക്കെ വഴികൾ ഒരുക്കി തരട്ടെ.
والحمد لله رب العالمين.